ഭാഗമുണ്ട്. ഇത് ഇതിനകത്ത് തന്നെ ഒതുക്കപ്പെടും, പരിഹരിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കില്ല എന്ന് വന്നപ്പോൾ അവരിത് മറ്റു മാർഗത്തിലൂടെ പുറത്തുവിട്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നിജസ്ഥിതി കിടക്കുന്നത്. അതുകൊണ്ടൊരു ആർ എസ് വിനോദിനെ പുറത്താക്കിയാൽ പരിഹരിക്കാവുന്ന വിഷയമല്ല ഇത്. ഒരു പക്ഷേ ബി ജെ പിക്ക് അകത്തുള്ളവരെങ്കിലും അത് സമ്മതിക്കില്ല കേട്ടോ, താങ്കൾ അടക്കമുള്ളവർ സമ്മതിച്ചാലും. അല്ല, അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. ഒന്നാമത് അഴിമതി ഒരു ഭാഗത്ത് കൂടി നടക്കുന്നു, അതൊപ്പം തന്നെ പാർട്ടിക്കകത്തെ വിഭാഗീയത, പാർട്ടിക്കകത്ത് രണ്ട് പ്രബലമായ വിഭാഗങ്ങൾ പരസ്പരം കൊമ്പ് കോർക്കുകയും പരസ്പരം ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ അന്വേഷണം നടത്തിയപ്പോൾ അതിന്റെ റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ട് മറ്റവര് ആദ്യം പറഞ്ഞ വിഭാഗത്തെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നു, രണ്ടുപേരും കൂടെ കൂടി പാർട്ടിയെ ഇല്ലാതാക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ താങ്കൾക്ക് തിരികെ എത്താം. ശ്രീ ആർ എസ് വിനോദ്, ഇന്നലത്തെ പോലെ ഗൗരവതരമായ ഒരു തരം ഇടപെടലുകളും ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന നിലയിലാണ് ഇന്നത്തെ അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. താങ്കൾ ഒരു വഴിതെറ്റിപ്പോയ ആൾ, താങ്കൾ അധാർമികമായി സ്വകാര്യ ഇടപാടുകൾ നടത്തുന്ന ഒരാൾ, അതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ല, ഒരു കമ്മീഷനെ തന്നെ വെക്കേണ്ടതില്ല എന്ന് വെച്ചാൽ താങ്കൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത്. ഒരു പരാതിയില്ല, ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ബിസിനസ്സായിരുന്നു, അതിങ്ങനെ പാർട്ടി തലത്തിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല, താങ്കളെ പുറത്താക്കുകൂടെ വേണ്ടിയിരുന്നില്ല എന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞില്ലെന്നേ ഉള്ളൂ ശ്രീ വിനോദ്. അല്ല, അതൊക്കെ വേണു കണ്ടുപിടിച്ച് പറയുന്നതല്ലേ, ഞാൻ അങ്ങനെ ഇന്നലെ പറഞ്ഞില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ ഇന്നലെ പറഞ്ഞ എന്താണ്? എന്താ പരാതിയില്ല, പരാതിയില്ല എന്ന് പറഞ്ഞു, പരാതിയില്ല എന്ന് പറഞ്ഞു. മൊഴിയിൽ പറഞ്ഞുകൊണ്ട് എന്റെ ബിസിനസ് ആണ്. അതെ, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, ആ മൊഴിയെ മൊഴിയുടെ സാധുതയെ ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെയും ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസവും ഇന്നലെ താങ്കളോടും പറഞ്ഞു, അല്ലാതെ ഇതേ നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഈ റിപ്പോർട്ട് അശാസ്ത്രീയമാണ്, ഈ അത് അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ശരിയായ റിപ്പോർട്ടല്ല, ഞാൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടല്ല, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള മൊഴിയല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രസ്തുത റിപ്പോർട്ടിൽ എന്ന് ഞാൻ ഇന്നലെ തന്നെ ആവർത്തിച്ചു പറയുന്നു. പാർട്ടി അല്ല, പാർട്ടി പുറത്താക്കിയത് എന്തെന്ന് ഈ റിപ്പോർട്ട് പരിശോധിച്ചിട്ടില്ലല്ലോ. ഇല്ല, പരിശോധിക്കാതെ എന്തിനു പുറത്താക്കി? ഇപ്പോ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളെ പുറത്താക്കിയെന്ന്. ഇന്നലെ ബി ജെ പിയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ അല്ല വസ്തു. ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. അവര് പറഞ്ഞതാണോ ഇദ്ദേഹം പറയുന്നതാണോ? അല്ല, ഞാൻ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിരുന്നില്ല. അല്ല, ഈ റിപ്പോർട്ട് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഇത് കൃത്രിമമാണോ അതല്ല, യഥാർത്ഥ റിപ്പോർട്ട് ഇനി ചർച്ച ചെയ്യാനിരിക്കുന്നതാണോ, ഇതൊക്കെ തീർപ്പാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇത് ഉണ്ടാക്കിയ ആളുകളിൽ രണ്ടുപേരിൽ ഒരാളായ നസീർ പറഞ്ഞത് ഇതാണ് റിപ്പോർട്ട് എന്നാണ്, അതോ? അല്ല, നസീർ പറഞ്ഞോട്ടെ, അതിനകത്ത് ഒരുപാട് ഞാൻ ഇന്നലെ പറയാത്ത കാരണം പാർട്ടിയുടെ ഒരു അച്ചടക്കം. നിങ്ങൾ രണ്ടുപേരെയാണിത് കമ്മീഷനായി വെച്ചത്. ശ്രീശൻ പ്രതികരിച്ചിട്ടില്ല, നാസർ പ്രതികരിച്ചു. ഒരു നിമിഷം ശ്രീ സുരേന്ദ്രൻ. അല്ല, നാസർ പ്രതികരിച്ചത് ഇതാണ് റിപ്പോർട്ട് എന്നാണ്. അല്ല, നാസർ പ്രതികരിച്ചോട്ടെ, കാരണം എന്താ? നാസറും ശ്രീശനും ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇതാണ്. ഈ റിപ്പോർട്ട് ശരിക്കും ശരിയായ റിപ്പോർട്ടല്ല, ഇത് വസ്തുതാപരമല്ല, ഈ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണ്, ഈ റിപ്പോർട്ടിൽ യാതൊരു വസ്തുതയുമില്ല. കാരണം ഞാൻ പറയട്ടെ, ഈ റിപ്പോർട്ടിൽ ഇവർ സത്യസന്ധമായിട്ടാണെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഞാൻ ഇന്നലെ പറയാത്ത ഒരു കാര്യം പറയാൻ പോവുക, എം ടി രമേശിന്റെ പേര് പറയണമെന്ന് പലരോടും ഇതിൽ പലരോടും കെ പി ശ്രീശനും ശ്രീമാൻ ഇയാളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, എ കെ നസീറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ, അവർക്കത് പറയാൻ പറ്റുമോ? അല്ല, അതെനിക്കിപ്പോ ഇന്നലെ പറയണം എന്ന് പറയണമെന്ന് നിങ്ങളല്ലോ തീരുമാനിച്ചു. ചിലപ്പോ നാളെ വേറെയും പലതും കേട്ടോ. അല്ല, ശരിക്കും ഇന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ ഈ രമേശിന്റെ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള വ്യക്തമായ തെളിവുകൾ, ജീവിച്ചിരിക്കുന്ന തെളിവുകൾ പാർട്ടി നേതൃത്വത്തെ ഹാജരാക്കാൻ എനിക്ക് തയ്യാറാ. ആരോട് പറഞ്ഞു? ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പേരുകാരോട്, ഞാൻ അടക്കമുള്ളവരോട്, കെ പി ശ്രീശനും എ കെ നസീറും എന്നോട് തന്നെ ചോദിച്ചു, എം ടി രമേശും നിങ്ങളും ഷാജിയെ കണ്ടിരുന്നോ? എം ടി രമേശിന്റെ പേര് അവിടെ ചോദിക്കേണ്ട യാതൊരു സാഹചര്യവും. ഞാൻ അപ്പ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എം ടി രമേശിന്റെ, ഞാൻ ശരിക്കും തിരിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ എം ടി രമേശിന്റെ പേര് പറയുന്നത്, ഇതിനകത്ത് എം ടി രമേശിന് എന്ത് കാര്യം എന്ന് ഞാൻ അപ്പൊ തന്നെ ചോദിച്ചിരുന്നു, അപ്പൊ തന്നെ ചോദിച്ചിരുന്നു. പക്ഷെ എന്നോട് വളരെ ചിരിച്ചിട്ട് ആ സംഭവം കഴിഞ്ഞാലും വെറുതെ, ഈ ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ എല്ലാം അന്വേഷിക്കണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വേറെ പലരും ഇങ്ങനെ രമേശിന് ബന്ധമുള്ളതായി പറയുന്നു, അതുകൊണ്ട് ചോദിച്ചു. ഷാജിയുടെ പരാതിയാണത് വിനോദ്, ഷാജി പറഞ്ഞതാണ്. അല്ലല്ല, ഷാജി പറഞ്ഞത് എന്റെ വേണം, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഷാജി നിങ്ങളുടെ ചാനലിനോട് പറഞ്ഞു എന്താ, നിങ്ങൾ അതും കൂടെ പറയൂ, അതും കൂടെ കൂട്ടി പറയൂ. ചാനലിൽ ഷാജി പറഞ്ഞത് എന്നതൊരു നുണപരിശോധനയല്ല.
രാജിക്ക് കമ്മീഷനിൽ ഒരു കാര്യം പറയാം, ചാനലിൽ മറ്റൊന്നും പറയാം. എല്ലാവർക്കും പറയാലോ, വേണുവിനും പറയാലോ. അല്ലല്ല, കമ്മീഷനിൽ ഷാജി, താങ്കളുടെ പാർട്ടി കമ്മീഷനിൽ, താങ്കളുടെ പാർട്ടി കമ്മീഷനിൽ ഷാജി പറഞ്ഞതിനെ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ താങ്കളെ സംബന്ധിച്ച് പാർട്ടി എന്നത്. ഞങ്ങളുടെ ചാനലിനെയാണ് അതിനേക്കാൾ കൂടുതൽ താങ്കൾ വിശ്വസിക്കുന്നതെങ്കിൽ സ്വാഗതാർഹം കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ചാനലിലുള്ള താങ്കളുടെ വിശ്വാസത ഉറപ്പിക്കാൻ താങ്കളുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എങ്കിൽ അത് താങ്കളുടെ ചാനലിൻ്റെതല്ല, മറിച്ച് പൊതുസമൂഹത്തോടാണ് പറയുന്നത്. മാതൃഭൂമി ചാനൽ എന്നുള്ളതല്ല, കേരളത്തിലെ പൊതുസമൂഹത്തോടാണ് പറഞ്ഞത് മാതൃഭൂമി ചാനൽ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നതും കേരളത്തിലെ കേരളത്തിലെ പൊതുസമൂഹത്തോടാണ് പറഞ്ഞത്. ഇതാണ് ശരിയായ റിപ്പോർട്ട് എന്ന്. അതെ, അത് ചർച്ച ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ബേജാറാവുന്നത്? ഇപ്പൊ നിങ്ങളടക്കം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു വിജിലൻസിനെ വെച്ചിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ് വേണു, എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള അവസരം തരണം. വിജിലൻസിനെ വെച്ചിട്ടുണ്ടല്ലോ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ ഗവൺമെന്റ്, ഒരു വിജിലൻസിനെ വെച്ചിട്ടുണ്ട്. അവരന്വേഷിക്കട്ടെ. എനിക്ക് വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ള അവസരം തരണം. 2010 മുതലുള്ള ഈ മെഡിക്കൽ കമ്മീഷൻ, അല്ലെങ്കിൽ MCI നടത്തിയിട്ടുള്ള, 2010 ശേഷം അനുവദിച്ചു കൊടുത്തിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ, അവരുടെ ഓരോ വർഷവും നടത്തിയിട്ടുള്ള അഫിലിയേഷൻ, അതിന്റെ മുഴുവൻ കാര്യങ്ങളും CBI കൊണ്ട് അന്വേഷിക്കണം. പറയുന്നതിന്റെ കാരണം ഇതിലേക്ക് അന്വേഷണം പോകരുത്. ഞാൻ മുങ്ങിയാൽ ബാക്കിയുള്ളവരും മുങ്ങും. അതെന്താ, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. അപ്പൊ ഒരേ ബാക്കി മറ്റുള്ളവർക്ക് എന്തുവാകാം, മറ്റുള്ള വേറൊരു വിഭാഗത്തിന് എന്തെങ്കിലും ഒരു ആരോപണം, താങ്കൾ സമ്മതിക്കുകയാണ്? അല്ലല്ല, ആരോപണം എല്ലാവർക്കും ഒരുപോലെ തന്നെ. 2010 മുതലുള്ള MCA നടപടി, ഞാൻ 2010 പറഞ്ഞത് വേണു ഉദ്ദേശിക്കും പോലെയല്ല. ഞാൻ 2010 പറയാൻ കാര്യം, 2010 കേതൻ ദേശായിക്കെതിരെ അന്വേഷണം വന്ന് പുറത്താക്കുന്നത്, അതിനുശേഷമുള്ള അന്വേഷിക്കട്ടെ. കേതൻ ദേശായി മാറി പുതിയ ഒരു വ്യക്തിയുടെ നടത്തുന്ന അധാർമികമായ ഇടപാടല്ലേ? അല്ലല്ല, അതിനുശേഷം കേതൻ ദേശായി അല്ല, ഒരു വ്യക്തി നടത്തുന്ന അധാർമികമായ ഇടപാട്, അതിനകത്ത് കൊടിയ അഴിമതി നടന്നിട്ടുണ്ട്. അന്വേഷിക്കട്ടെ CBI. ഈ പാർലമെന്റ് സമീപിക്കുന്നുണ്ടല്ലോ. ഒരു നിമിഷം ശ്രീ വിനോദ്, ഇവിടെ GVL നരസിംഹറാവു പറഞ്ഞത് താങ്കൾ നടത്തിയ ഇടപാട് ഒരു വ്യക്തി അധാർമികമായി നടത്തിയ ഇടപാട് എന്ന് വെച്ചാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയല്ല ഇത്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന MCA അധ്യക്ഷനായിരുന്നയാളും സ്വകാര്യമായി അധാർമികമായി നടത്തിയ ഇടപാട്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന MCA എന്ന് പറയുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒന്നല്ല, അത് സ്വതന്ത്ര പ്രൈവറ്റൈസ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ട്. ആ കഥകളാണ് വരുന്നത്, നടക്കട്ടെ അത്. പക്ഷെ MCA എന്തായാലും ഇതുവരെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ശരിയാണോ? തീർച്ചയായിട്ടും. ശരി, അപ്പോ ഇവിടെ അതാണ് കേന്ദ്ര സർക്കാരിന്റെ നിങ്ങളെ പറ്റിയുള്ള നിലപാടെങ്കിൽ പിന്നെ ഈ താങ്കൾ ഈ പറയുന്ന എതിർവാദം കൊണ്ട് എന്ത് അടിസ്ഥാനം? അതും ഒരു സ്വകാര്യമായ ധാർമ്മിക ഇടപാടായി മാത്രം കണ്ടാൽ പോരെ? ഏതിനെയാ നടത്തിയതല്ലേ? അല്ല, അന്വേഷണ വിധേയമാക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ 2 നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കളും ഒക്കെ തന്നെ കഴിഞ്ഞ 3 എന്ന് പറയുന്നുണ്ട്. ഈ 3 എന്നുള്ളത് ഒരു 4 കൂടെ പുറകിലോട്ട് പോട്ടെ, 2010 മുതലുള്ള അന്വേഷിക്കട്ടെ. അത് പറയുമ്പോ എന്താ എല്ലാവർക്കും ഒരു 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 ഇതാക്കുന്നത്? ഇപ്പൊ താങ്കളിപ്പോ BJP തള്ളി പറഞ്ഞു. ഞാൻ BJP BJP താങ്കൾ അധാർമികമായ നടപടി നടത്തിയ ഒരാളാണ് ആയിട്ടാണ് ചിത്രീകരിച്ചത്. അതുകൊണ്ടാണ് BJP ക്ക് അദ്ദേഹം, ഞാനും അദ്ദേഹവുമായി വേറൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം വളരെ ഗുരുതരമായ ആരോപണം ശ്രീ AK നസീറിനെതിരെ പറഞ്ഞു. അദ്ദേഹത്തിന് സിമി ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിന്റെ സിമി ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഉൾപ്പെടെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ ശ്രീ RS വിനോദിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളിലേക്കോ കൊണ്ടുവന്ന് നിർത്താതെ ഇതിനെക്കുറിച്ച് വളരെ വിശാലമായ അന്വേഷണം നടക്കണം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇവിടെ ഈ എവരി പറയുന്ന ഇദ്ദേഹം ഇന്ന് വിനോദ് ഒരു കുറിപ്പിടിയൊക്കെ എടുത്തിട്ടുണ്ട്, അതിരിക്കട്ടെ. അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ചർച്ച അന്വേഷണമാണല്ലോ വേണു. അല്ല, തീർച്ചയായിട്ടും അതായത് ആരോഗ്യ സർവകലാശാലയും MCA ഒക്കെ ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം, അഴിമതി എല്ലാം ചർച്ച ചെയ്യാം. നമുക്ക് കേരളത്തിലെ പൊതുസമൂഹം അറിയട്ടെ, അറിയേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ശ്രീ RS വിനോദ് അങ്ങേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ അങ്ങും പാർട്ടിയും ചേർന്നുള്ള ഏർപ്പാടാണെന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും 1947 മുതലുള്ള അന്വേഷണം നടത്തുന്നതാണ് പറയുന്നതെങ്കിൽ അത് പറഞ്ഞോളൂ, അങ്ങേക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ KPCC ഇറക്കിയ കണ്ടെത്തിയ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടല്ല ഇത്.
അല്ലെങ്കിൽ സി പി എമ്മിന്റെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കണ്ടെത്തിയ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടല്ല, ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന നേതാക്കളെ ബി ജെ പിയുടെ ഇതിനകത്ത് ഏറ്റവും തമാശ എന്നാൽ ഇതൊന്നുമല്ല ശിവേണു. ഏറ്റവും അവസാനം ഇതിനകത്ത് പറയുന്നത് അവരുടെ പരാതിയിൽ പറയുന്നത് എന്താണ്, ഞങ്ങളെ ഞെട്ടിച്ച ഒരു പ്രധാന കാര്യം ഈ അന്വേഷണ കമ്മീഷൻ പരമരഹസ്യമായി തീരുമാനിച്ച് ഏൽപ്പിച്ചതാണല്ലോ. എന്നിട്ടും ഇതിലെ കമ്മീഷൻ അംഗങ്ങളെ പറ്റിയും പരാതിയുടെ കോപ്പിയും ഒക്കെ പ്രതിസ്ഥാനത്തുള്ള വിനോദിന് എങ്ങനെ കിട്ടി എന്ന് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആരോടാ ചോദിക്കുന്നത്? കുമ്മനത്തിനോടാ ചോദിക്കുന്നത്? ശരി, പക്ഷേ അതിനേക്കാൾ വിചിത്രമായ ഒരു കാര്യം ഈ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചോർന്നു പുറത്തു. അത് പോയിരിക്കുന്നു, അത് വേറെ വിഷയം. നസീറിന്റെ മേലിൽ നിന്നാണ് ഷാജി, അല്ലെ, ഷാജി എന്ന പരാതിക്കാരന്റെ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ വിനോദിന് കിട്ടി എന്ന് അത്ഭുതം കൂറുന്ന ഈ കമ്മീഷൻ ഉണ്ടല്ലോ, ഈ കമ്മീഷൻ അദ്ദേഹത്തിന്റെ മേലിൽ നിന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. മൊത്തം ഉടായിപ്പാണെന്ന് അർത്ഥം. അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ചാനൽ ചർച്ചകളിൽ സജീവമായത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടാണ്. അതിനു മുമ്പ് എനിക്ക് അവസരമൊന്നും ലഭിച്ചിട്ടില്ല. ഈ രണ്ട് ദിവസമായി അവസരം ലഭിച്ച സമയത്ത് ഈ ചാനൽ ചർച്ച പാനലുകളിൽ വരുന്ന പലരെ കുറിച്ചുള്ള താങ്കൾക്ക് അവസരം ലഭിക്കുകയല്ല ചെയ്തത്, താങ്കൾ അവസരം നേടിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അത്. അപ്പോ ഈ ചർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ എം സി ഐയുടെ കാര്യം നിരവധി കാര്യങ്ങളാണ് ഇന്ത്യ മഹാര, അതാണ് 2010 ഞാൻ പറഞ്ഞത്. നിരവധി കാര്യം ഞാൻ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ എനിക്ക് വാട്സപ്പ് വഴിയും നിരവധി തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഞാൻ ആരെയും വ്യക്തിഗത ചെയ്യാൻ ഉദ്ദേശിച്ചല്ല. ഇദ്ദേഹം എല്ലാ ചർച്ചയിലും ഈ ഒരു സാധനമായിട്ട് വന്നു. ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ തെരുവോരങ്ങളിലും ഈ സാധനം ഉണ്ട്. ഇപ്പോൾ ഇതും എടുത്തിട്ട് വെച്ചാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ വ്യക്തിഗത ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ഇദ്ദേഹത്തിന്റെ പേരിലും ഉണ്ട്. ഇവിടെ പി എം മനോജ് പറഞ്ഞാണ് കാര്യം. നിങ്ങൾ തമ്മിൽ എന്തും പറഞ്ഞിട്ട് പോകാനുള്ളതല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് കേരള സർവകലാശാല ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ സർവകലാശാല തീരുമാനമെടുത്തിട്ടുണ്ട്. ആ പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയിലെ പരിഗണനയിൽ കോടതി അത് അടിസ്ഥാനരഹിതം സെറ്റ് സൈഡ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ തീർന്നു ആ പ്രശ്നം. ഇതിനെ സംബന്ധിച്ച് അതിലേക്ക് പോകാൻ പറ്റും. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സ്ഥലചല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അല്ല, ഞാൻ സംസാരിച്ചു തീരട്ടെ. അങ്ങയെ സംബന്ധിച്ച് അങ്ങ് ഇപ്പോൾ ഏതെല്ലാം അന്വേഷണം പിന്നെ നേരിടണം. ഇനിയിപ്പോൾ ബി ജെ പിയുടെ അന്വേഷണം വേണ്ട, കാരണം അവർക്ക് ഇന്ന് പുറത്തായി പാർട്ടി. അപ്പോൾ ഇപ്പോൾ മുമ്പേ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ച് ബി ജെ പിക്കാർ എൻക്വയറി നടത്തിയെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഏതാണ്? സതീഷ് നായരെ. അപ്പോൾ ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് പറഞ്ഞ് വലിയൊരു പറഞ്ഞ് ലൈറ്റായി മറ്റു വിഷയങ്ങളിലേക്ക് പോയി. 2000 ഒരു വിഷയമില്ല. ഞാൻ തീർക്കട്ടെ സുഹൃത്തെ. 2000 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ മൈതാന പ്രസംഗം നടത്താൻ മറ്റൊരാൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഗൗരവത്തിൽ നിന്ന് ഇത് പുറകോട്ട് പോവുകയാണ്. ഇതിനകത്ത് സംഭവിച്ചത് ശ്രീ പി എം മനോജ് പറഞ്ഞ അതൊരു ഫാക്ച്വൽ എറർ കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ലോധ കമ്മീഷൻ അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇവിടെ കേരളത്തിൽ സ്വാശ്രയ നിയമം ഉണ്ടായതുപോലെ തന്നെ മധ്യപ്രദേശിലും സ്വാശ്രയ നിയമം ഉണ്ടായി. ആ സ്വാശ്രയ നിയമം ഉണ്ടായപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അടുത്ത മാനേജ്മെൻറ്റുകൾ കോടതിയിൽ പോയി. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വേഴ്സസ് ആ മാനേജ്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ അവസാനം അത് സ്റ്റേറ്റിന് ആ മധ്യപ്രദേശ് സർക്കാരിന് അനുകൂലമായി വിധിയുണ്ടായി. കൂടെ സുപ്രീം കോടതി പറഞ്ഞു ഇത് എം സി യുടെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിലല്ല നടക്കുന്നത്, അതുകൊണ്ട് അതിന് മുകളിലൊരു ബോഡി, ആ ബോഡിയെ വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ 3-അംഗ സമിതിയെ വെച്ചത്. ആ സമിതി ചെയ്ത പിന്നെ ഇപ്പോൾ നമ്മൾ പറയാം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത്തരത്തിലൊരു സമിതിയെ വെച്ചു, നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നു. ബി സി സി ഐയുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ കടിഞ്ഞാണിട്ടത് ഇത്തരത്തിലൊരു സമിതി സുപ്രീം കോടതി വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ എം സി യുടെ കാര്യത്തിൽ ഇത് വെച്ചതിനേക്കാൾ എന്താണോ ഉദ്ദേശിച്ചതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. കാരണം ഈ കഴിഞ്ഞ വർഷം ഒരു എക്സാമ്പിൾ അങ്ങ് പറയുമ്പോൾ പറഞ്ഞു 71 കോളേജുകൾക്കാണ് കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പുതിയ കോളേജുകൾക്ക് അനുമതി നേടിക്കൊണ്ട് ആ കമ്മീഷൻ എം സി യുടെ മുമ്പിൽ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. എം സി ഐക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഫോം 2 കൊടുക്കണം. ഫോം 3 ഏത് യൂണിവേഴ്സിറ്റിയോടാണ് അഫിലിയേറ്റ് ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ ഓഫ് കൺസെൻറ്റ് ഈ രണ്ട് സാധനങ്ങൾ ഫോം 2 ഉം 3 ഉം ചേർത്ത് വെച്ച് വേണം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഇത് രണ്ടും ഇല്ലാതെയാണ് ഈ കോളേജ് കൊടുത്തിട്ടുള്ളത്, ഈ പറയുന്ന എസ് ആർ കോളേജ് കൊടുത്തിട്ടുള്ളത്. എനിവേ 71 കോളേജുകളിൽ 17 കോളേജുകൾക്ക് മാത്രമാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മുഴുവൻ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത്. ബാക്കി കോളേജുകൾക്ക് സ്വാഭാവികമായും ബാക്കി കോളേജുകളിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്ത ഈ കമ്മിറ്റിക്കാണ്. ഈ കമ്മിറ്റിക്ക് അപ്പീൽ കൊടുക്കുമ്പോൾ ഈ കമ്മിറ്റി ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു, അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ബേസിസിൽ ഡൽഹിയിൽ നിന്നുകൊണ്ട് ഈ 3 പേർ, ഇവർക്ക് മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവർ 3 പേരും ഈ കോളേജുകൾക്കുള്ള അപ്ലിക്കേഷൻ കൊടുത്തു. അവിടെയാണ് ഇടപെടൽ. ഇത്തരത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ കോളേജുകളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ 2 കോടി രൂപ നോൺ റീഫണ്ടബിളായിട്ടുള്ള എമൗണ്ട് അടയ്ക്കണം, നിങ്ങളൊരു അഫിഡവിറ്റ് തരണം, നിങ്ങൾക്ക് തുടർന്നൊരു എൻക്വയറി ഉണ്ടാവും, ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഈ കണ്ടീഷൻ്റെ പുറത്ത് ഈ പറഞ്ഞ എസ് ആർ കോളേജിനുൾപ്പെടെ കേരള മെഡിക്കൽ കോളേജിനുൾപ്പെടെ
അഫിലിയേഷൻ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ അഫിലിയേഷനെ തുടർന്ന് വീണ്ടും ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഇൻസ്പെക്ഷനിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് അടുത്ത രണ്ട് വർഷത്തേക്ക് അഡ്മിഷൻ ബാർ ചെയ്യും. അത്തരത്തിൽ കേരള മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ ബാർ ചെയ്തു. എസ് ആർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച്